ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളാണ് ഈ വിശുദ്ധ റമദാനിൽ ഒരാൾക്ക് കരസ്ഥമാക്കാനുള്ളത്. ഈ റമദാൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. പ്രധാനമായും റമദാൻ അത് മൂന്ന് കാര്യങ്ങളിലാണ്. ഏതാണ് ആ മൂന്ന് കാര്യങ്ങള്? ഒന്നാമത്തത് എന്ന് പറയുന്നത് റമദാന് കൊണ്ടുള്ള ഏറ്റവും വലിയ കാര്യം, നാളിതുവരെയുണ്ടായ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടിക്കലാണ്. ജീവിതത്തിൽ എന്ത് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ് നമുക്ക് പൊറുത്തു തരണം. ആ പൊറുത്തു കിട്ടലിന് കാരണമായ ഒരു നോമ്പായി നമ്മുടെ നോമ്പ് മാറേണ്ടതുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ്, തെറ്റ് ചെയ്യാത്തവരായി ആരുമുണ്ടാവുകയില്ല. ഓ മുഅ്മിനീങ്ങളെ, പാപങ്ങൾ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോകാം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ റമദാനിന്റെ റംള് എന്ന് പറയുന്ന ആ പദം വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാപം കരിച്ചു കളയലാണ്, എല്ലാ ദോഷങ്ങളെയും വിഭാടനം ചെയ്യലാണ്, കരിച്ചു കളയലാണ്. മനുഷ്യ സഹജമായി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. ആ തെറ്റുകളെ ഇല്ലായ്മ ചെയ്യലാണ് അതേ റംള് എന്ന് പറയുന്ന പദത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ അതേ നല്ല മഴ പെയ്യുന്ന സമയത്ത് ആ മഴയുടെ കൂടെ ഒരുപാട് മാലിന്യങ്ങൾ ഒഴുകിപ്പോകാറില്ലേ? നല്ല ശക്തമായ മഴ പെയ്താൽ ആ മഴയില് ഒരുപാട് മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നതുപോലെ വിശുദ്ധമായ റമദാനില് ഒരാൾ നോമ്പ് നോറ്റാൽ ആ റംള് എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം തന്നെ ആ മാലിന്യങ്ങളെ കഴുകിക്കളയലാണ്, ശുദ്ധിയാക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏത് വലിയ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊറുത്തു തരാൻ കഴിവുള്ളവനാണ് യജമാനനായ അല്ലാഹ്. ആ റബ്ബിന്റെ കാരുണ്യം, ആ റബ്ബിന്റെ കൃപ അത് വലുതാണേ. വിശുദ്ധ റമദാൻ ഒരാൾക്ക് വന്നിട്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനു കൊള്ളും? മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഏത് പാപങ്ങൾ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കഴുകിക്കളയാനുള്ള ഒരു വലിയ ഭാഗ്യം അല്ലാഹു ഈ റമദാനിൽ നമുക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, കാസർഗോഡ് ജില്ലയിലെ ഒരു വീട്ടിലേക്ക് സുബ്ഹാനല്ലാഹ് ഒരാൾ ഒരു അതേ ഒരു ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുപോയി കൊടുക്കുകയാണ്. വീട്ടുകാര് നോമ്പ് തുറക്കാനുള്ള വിഭവമാണെന്ന നിലയില് അത് എടുത്തു വച്ച് വൈകുന്നേരം നോമ്പ് തുറക്കാൻ സമയമായപ്പോ ആ ഭക്ഷണത്തിന്റെ പൊതി അങ്ങ് അഴിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതിന്റെ ഉള്ളില് ചെറിയ ഒരു പൊതി കാണുകയാണ്. അവരത് തുറന്നു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് രണ്ട് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു സ്വർണത്തിന്റെ പകരമായി വേറെ രണ്ട് പവന്റെ സ്വർണമാണ്. അതിലൊരു എഴുത്തുണ്ട്, നിങ്ങളുടെ സ്വത്ത് രണ്ട് വർഷം മുമ്പല്ല 10 വർഷം മുമ്പ് സുബ്ഹാനല്ലാഹ്
നിങ്ങളുടെ പൊന്ന് ഞാൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നു, ഞാൻ അത് അറിയാതെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കുറ്റബോധം വന്നത്, അതുകൊണ്ട് എന്നോട് മാപ്പ് ചെയ്യണേ. ആ സ്വർണം നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് പകരമായ സ്വർണം ഇതിലുണ്ട്, ഇത് നിങ്ങൾ സ്വീകരിക്കണേ. സുബ്ഹാനല്ലാഹ്. റമളാൻ മനുഷ്യന്റെ മനസ്സുകളെ മാറ്റുകയാണ്, തെറ്റുകളിൽ നിന്ന് മാറാനുള്ള മനസ്സ് ലഭിക്കുകയാണ്, ചിന്തകൾ നന്നാവുകയാണ്. മദീന പള്ളിയിലെ മിമ്പറിലേക്ക് അഷ്റഫുൽ ഖൽഖായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഹ്റാബിൽ മിമ്പറിലേക്ക് കയറുമ്പോ അവിടുന്ന് ആമീൻ പറഞ്ഞില്ലേ? സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ നിങ്ങൾ ആമീൻ പറഞ്ഞത്? മൂന്ന് പ്രാവശ്യം ഹബീബായ തങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് തങ്ങളെ തങ്ങൾ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ ഞാൻ പ്രതിപാദിക്കുന്നില്ല. മൂന്നാമത്തെ വിഷയം, ഓ സ്വഹാബ, എന്റെ അടുക്കലേക്ക് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നു സ്വഹാബ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓ നബിയെ, അല്ലാഹുവേ, അല്ലാഹുവിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? വിശുദ്ധ റമളാൻ ആഗതമായിട്ട്, വിശുദ്ധ റമളാൻ വന്നിട്ട് പാപങ്ങളൊന്നും പൊറുക്കപ്പെടിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണോ, ഒരു സാഹചര്യമാണോ? സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, റമളാൻ വന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടിപ്പിക്കാത്തവർക്ക് അവർ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ. അല്ലാഹു അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കണോ, റമളാൻ വന്നിട്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടിക്കുക? നാദാ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഹലായ ഫളൽ കൊണ്ട് നീ പൊറുത്തു തരണേ. അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ മൂടണേ റഹ്മാനേ. റമളാന് കൊണ്ട് ഒന്നാമതായി ലക്ഷ്യം വെക്കുന്നത് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടിക്കലാണ്. അതുകൊണ്ട് റമളാൻ കഴിയുമ്പോഴേക്ക് ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ ദോഷങ്ങളും നമ്മൾ പൊറുക്കപ്പെടിപ്പിക്കണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ ലക്ഷ്യം, റമളാനിലെ നോമ്പ് കൊണ്ടുള്ള രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? നമ്മളെ എപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്ന ഒരു വലിയ ശത്രു നമുക്കുണ്ട്. ആരാണത്? ശൈത്താൻ. ഏത് സമയവും തെറ്റിലേക്ക് നയിക്കാനുള്ള അവന്റെ ശ്രമം അത് നടന്നുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവും നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും അത് ശൈത്താനാണ്.
ഷൈത്താനെ പിടിച്ചു കിട്ടണോ? ആ ഷൈത്താൻ അവന്റെ ദുർബോധനങ്ങളെ, അവന്റെ പൈശാചികമായ ചിന്തകള്, അതേ ആ ചിന്തകളിൽ നിന്ന് ഇനിയുള്ള ജീവിതത്തിൽ രക്ഷ ലഭിക്കണോ? റമദാനിൽ മാത്രമല്ല, റമദാനിലും റമദാൻ കഴിഞ്ഞു വരുന്ന മാസങ്ങളിലും ഷൈത്താന്റെ ഷറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, റമദാൻ ആഗതമായാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വഗുല്ലിഖത് അബ്വാബു ജഹന്നം വസുല്ലി വസുൽസിലത്തി ശയാത്തീൻ, അതെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്, ഷൈത്താനെ കെട്ടിയിടുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഷൈത്താനെ കെട്ടിയിട്ട മാസത്തിൽ ഷൈത്താനിന്റെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് വേണം, തീരുമാനമുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശാലമായി അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നോമ്പുകാരൻ, ഞാനതേ കഴിഞ്ഞ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ നോമ്പുകാലത്ത് മാത്രമല്ല, നോമ്പ് ഒരു ജീവിതത്തിന്റെ മാറ്റത്തിന്റെ നിദാനമാകണം, ഒരു വലിയ മാറ്റത്തിന്റെ കാരണമാകണം. റമദാൻ, ആ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് റബ്ബിന്റെ അടുക്കല് സ്വീകരിക്കപ്പെടുന്ന ഒരു നോമ്പായി മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ണിന് നോമ്പ് വേണോ? കാതിന് നോമ്പ് വേണോ? അതുപോലെ നാവിന് നോമ്പ് വേണോ? ചിന്തകൾക്ക് നോമ്പ് വേണോ? കൈകാലുകൾക്ക് നോമ്പ് വേണോ? കേവലം ഒരു പട്ടിണിയാകരുതേ. ഒരു പട്ടിണിയായി നമ്മുടെ നോമ്പ് മാറാൻ പാടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ ആർക്കും കഴിയും? പക്ഷേ അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബിന്റെ അടുക്കല് സ്വീകരിക്കപ്പെടുന്ന നോമ്പ് നോമ്പാകണോ? നമ്മുടെ കണ്ണിന് നോമ്പ് വേണേ, നമ്മുടെ കാതിന് നോമ്പ് വേണേ. അല്ലാഹുവേ നമുക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കലാണ്. നോമ്പ് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന മൂന്നാമത്തെ കാര്യം, ഈ പ്രപഞ്ചവും അതിലെ സർവ ഘടകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന യജമാനനായ അല്ലാ ആ റബ്ബിന്റെ പൊരുത്തമാണ്. അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കണോ? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പൂർണ്ണമാക്കാൻ കഴിയുകയില്ല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയണോ? അതെങ്ങനെയാ സാധ്യമാവുക? അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ? വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചാലല്ലാതെ നമുക്ക് യാതൊന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല. കാരുണ്യം ലഭിക്കാനുള്ള 10 കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാ. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാൻ പോകുന്നത്. കാരുണ്യം ലഭിക്കാൻ അല്ലാഹുവിന്റെ കാരുണ്യം, അതാണ് ഒരു മുഅ്മിനിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ ഗുണം. റമദാനിൽ അത് ലഭിക്കണം.
അതുകൊണ്ടാണ് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അവ്വലുഹു റഹ്മാ, റമദാനിന്റെ ഒന്നാമത്തെ പത്ത് അത് കാരുണ്യത്തിന്റെ പത്താണ്. റമദാൻ ഒന്നാമത്തെ പത്ത് അത് കാരുണ്യത്തിന്റെ പത്താണ്. ആ കാരുണ്യത്തിന്റെ പത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അത് ലഭിക്കാനുള്ള വഴി എന്താണ്? മുഅ്മിനീങ്ങളെ, പത്തു കാര്യങ്ങള് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്താണെങ്കിൽ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ്. മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൽ നിന്നുള്ള പത്താണേ. ദിവസങ്ങൾ വളരെ വേഗം കഴിഞ്ഞു പോവുകയാണ് അല്ലേ? റമദാൻ അഞ്ചായി, ഇനി ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഈ അഞ്ച് ദിവസം എത്ര സ്പീഡിൽ നമ്മളോട് വിട പറഞ്ഞുവോ അതിനേക്കാളും സ്പീഡിൽ ഇനിയുള്ള അഞ്ച് ദിവസങ്ങൾ നമ്മളോട് യാത്ര പറയും. അങ്ങനെ റഹ്മത്തിന്റെ പത്ത് കഴിയും. ആ റഹ്മത്തിന്റെ പത്ത് കഴിയുമ്പോഴേക്കും അള്ളാഹുവിനോട് ധാരാളം തവണ റഹ്മത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ റഹ്മത്ത് ലഭിക്കാനുള്ള ഒരുപാട് കാരണങ്ങളെ അള്ളാഹുവിന്റെ ഖുർആനും അഷ്റഫുൽ ഖൽഖായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഓ നബിയേ, നിങ്ങൾ പറയണേ നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിന്റെ മേൽ അതിക്രമം കാണിച്ച ഓ എന്റെ അടിയാറുകളെ, തെറ്റുകൾ സംഭവിച്ചു പോയവരെ, പാപങ്ങൾ വന്നു പോയവരെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഓ അല്ലാഹുവിന്റെ അടിയാറുകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശപടിയരുതേ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശപടിയാൻ പാടില്ല. സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത ആളുകൾ സ്വാഭാവികമായും അങ്ങനെ മനുഷ്യ സഹജമായ തെറ്റുകളും പാപങ്ങളുമെല്ലാം വന്നു പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള പാപങ്ങൾ വന്നുപോയ ആളുകൾ അവരാരും വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശപടിയരുതേ. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ എത്ര വലിയ തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹ് ആ യജമാനനായ റബ്ബ് അത് നിങ്ങൾക്ക് പുറത്തു തരും കേട്ടോ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ധാരാളമായി പാപങ്ങളെ പൊറുക്കുന്നവനാണ്, വലിയ കാരുണ്യമുള്ളവനാണ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒരു സിഫത്താണ് അർറഹീം അർറഹ്മാൻ. ദുനിയാവിൽ തെറ്റ് സംഭവിച്ചു പോയവര് ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യം അത് വിശാലമാണ്. തെറ്റ് സംഭവിച്ചു പോയ ആളുകള് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ
അള്ളാഹുവിലേക്ക് പാപമോചനത്തോടെ അടുത്താൽ ഏത് വലിയ തെറ്റുകൾ ചെയ്തവരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പുറത്തു തരും, യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാ പറയുകയാണ്, വമൈ അമൽ സൗആ ഔ യളിമു നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. ഒരാളെ അല്ലാഹുവിനോട് തെറ്റ് ചെയ്തു, വമയ്യാമൽ സൂഅൻ ഔ യളിം നഫ്സഹു, സ്വന്തം ശരീരത്തോടെ ഒരാൾ അതിക്രമം പ്രവർത്തിച്ചു, ഒരു തെറ്റ് ഒരാളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയി, അങ്ങനെ സംഭവിച്ചു പോയാൽ ثم يستغفر الله, എന്നിട്ട് അല്ലാഹുവിനോട് അയാള് പാപമോചനത്തെ തേടിയാൽ യജദില്ലാഹ ഗഫൂറർ റഹീമാ, അല്ലാഹു അയാളുടെ പാപങ്ങളെ പൊറുത്തു കൊടുക്കുമേ. പാപമോചനത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു പറഞ്ഞതാണ് ഗഫൂർ എന്ന് പറഞ്ഞപ്പോ അവിടെ അല്ലാഹു റഹീം എന്ന് പറയുന്നുണ്ട്. റഹീം, അത് വലിയ വിഷയമല്ലേ? അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. ഭൗതികമായ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുമേ. അതുകൊണ്ടാണ് അല്ലാഹു റഹ്മാൻ, അതല്ലാഹുവിൻ്റെ വലിയൊരു സിഫത്താണ്. എന്നാൽ അല്ലാഹു റഹീമാണ്. ആ റഹീം എന്ന് പറയുന്നത് അത് ഭൗതികമായ ലോകത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് നാളെ ആഖിറത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്ന വലിയ ഉപകാരമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഭൗതികമായ ലോകത്ത് നിന്ന് അല്ലാഹുവിനെ അനുസരിച്ച് അവനിക്ക് അനുസരിച്ച് ജീവിച്ച ആളുകൾ അവർക്ക് ലഭിക്കുന്നതാണ് മുഅ്മിനീങ്ങളെ ആ റഹീം, അല്ലാഹുവിൻ്റെ കാരുണ്യം. ഒരുപക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, ഭൗതികമായ ലോകത്ത് അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അല്ലാഹുവിനെ അനുസരിക്കാത്തവർക്കും വലിയ പറുദീസകൾ നമ്മൾ കാണുന്നല്ലോ, വലിയ സന്തോഷങ്ങൾ കാണുന്നുവല്ലോ, വലിയ അനുഗ്രഹങ്ങൾ കാണുന്നുവല്ലോ. എന്തേ അങ്ങനെയെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല. ഭൗതികമായ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അല്ലാഹുവിനെ അനുസരിക്കാത്തവർക്കും ഗുണം ചെയ്യുന്ന റഹ്മാനായ റബ്ബാണ് അല്ലാ. എന്നാൽ അല്ലാഹു ജിന്നുകൾക്കിടയിലെ മനുഷ്യന്മാർ കാരുണ്യമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ലോകത്തേക്ക് ഇറക്കിയ ഒറ്റ കാരുണ്യത്തിൻ്റെ കാരണമാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഒറ്റ കാരുണ്യം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഭൗതികമായ ലോകത്ത് അല്ലാഹു ഇറക്കിയ ഒറ്റ കാരുണ്യം, ഇത് വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ 99 കാരുണ്യവും അല്ലാഹു വിതരണം ചെയ്യുക നാളെ ആഖിറത്തിൽ വച്ചാണ്. മുഅ്മിനീങ്ങളെ, അതല്ലേ നമുക്ക് വേണ്ടത്, അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. ആഖിറത്തിലെത്തുമ്പോ അല്ലാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണോ? 99 കാരുണ്യവും അല്ലാഹ് ആഖിറത്തിൽ വിതരണം ചെയ്യുമ്പോ
ആ കാരുണ്യം എനിക്ക് കിട്ടണോ? നിങ്ങൾക്ക് കിട്ടണോ? അതിനുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹു ഭൗതികമായ ലോകത്തേക്ക് ഒരൊറ്റ ഒരു കാരുണ്യം ഇറക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് എന്തൊരു സ്നേഹമാണല്ലേ! നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെയാ പോറ്റിയത്! ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഓ ഉപ്പമാരെ, മക്കളോട് വലിയ സ്നേഹമല്ലേ! ഞാൻ കുറേ ദിവസമായി വീട്ടിലായിരുന്നു. ആ വീട്ടിലായിരിക്കുന്ന സമയം ചെറിയ കുഞ്ഞുമക്കളുണ്ട്, അവരുടെ കൂടെ കളിക്കുമ്പോൾ അവരുമായി അതേ സമയം ചെലവഴിക്കുമ്പോൾ എന്തൊരു മ്രാഹത്താണ്! അതേ സമയം പോകുന്നത് അറിയുന്നില്ല. മക്കളോട് വലിയ കാരുണ്യമാണ് നമുക്ക്. അവർക്ക് ചെറിയൊരു പനി വന്നു എന്നറിയുമ്പോൾ, അവർക്കൊരു ചെറിയ വിഷമം വന്നു എന്നറിയുമ്പോൾ നമുക്ക് വേദനിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് കാന്തപുരത്തേക്ക് വന്നപ്പോ ചെറിയ എൻ്റെ മകനെ കാണാത്ത വിഷമം എനിക്ക് ധാരാളമായി ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അല്ലാഹ് ഇട്ടു തന്ന കാരുണ്യമാണ്. കാരുണ്യമുണ്ടായാൽ സ്വന്തം മക്കളോട് വലിയ കരുണയുണ്ടാകും. അവർക്കൊരു പനി വരുമ്പോ, ഒരു ടെൻഷൻ വരുമ്പോ, ഒരു ചെറിയ സൂചി കുത്തിയാൽ, ഒരു തലവേദന വന്നാൽ, അവർക്കെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഗൾഫിൽ പോയ മകന് അവിടെ കോവിഡ് ബാധിച്ചു എന്നറിഞ്ഞാൽ ഉമ്മക്ക് ഉറക്ക് വരുന്നില്ല. എന്തേ കാരണം? ഹൃദയാന്തരങ്ങളില് കാരുണ്യമുള്ളത് കൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ. കാരുണ്യം വലിയ വിഷയമാണ്. ആ കാരുണ്യം കൽബിലുണ്ടായാൽ അത് എല്ലാവരോടും പ്രകടിപ്പിച്ചു എന്ന് വരും. അത് മക്കളോടുണ്ടാകും, അത് കുടുംബങ്ങളോടുണ്ടാകും, അത് അയൽവാസികളോടുണ്ടാകും. ഈ വിശുദ്ധ റമദാനിൽ ധാരാളം കരുണയുള്ളവരാകണേ. ഇർഹമോ മംഫിൽ അർളി ഇർഹംകും മംഫിസ്സമായ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള 10 കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള 10 കാര്യങ്ങള് മുഅ്മിനീങ്ങളെ നല്ല ശ്രദ്ധയോടുകൂടെ കേൾക്കണേ. ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള 99 കാരുണ്യവും അല്ലാഹു വിതരണം ചെയ്യുക നാളെ മഹ്ശറയിൽ വെച്ചാണ്. അല്ലാഹുവേ, അത് സ്വീകരിക്കാനുള്ള ഭാഗ്യവും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് യുദ്ധ തടവുകാരുണ്ട്. ആ സമയത്താണ് ഒരു വയസ്സായ ഒരു ഉമ്മ, അതാ ഒരു കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാനുള്ള ആശയവും ആശവുമായി, അതേ ആഗ്രഹവുമായി കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, വജദ്തു സബിയൻ ഫിസ്സബീ അഖദ്തുഹു. ആ കുട്ടികൾക്കിടയിലെ ആ ഉമ്മ ആ കുട്ടിയെ ഇങ്ങനെ തിരയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് സമയം ആ കുട്ടിയെ തിരഞ്ഞിട്ട് തൻ്റെ സ്വന്തം കുട്ടിയെ ആ ഉമ്മ കയ്യിലേക്കെടുക്കുന്നു.
മുല കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വേദന ആ ഉമ്മക്ക് മാത്രമല്ലയോ അറിയുകയുള്ളോ. സുബ്ഹാനല്ലാഹ്, ആരോട് പറയാനാണ്? ആ മകനെ തരയുകയാണ്. അവസാനം ആ ഉമ്മ ആ ഉമ്മയുടെ കുട്ടിയെ കണ്ടെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്നേഹവാത്സല്യത്തോടെ വളരെ റഹ്മത്തോടെ കാരുണ്യത്തോടെ ആ പിഞ്ചു കുഞ്ഞിനെ കയ്യിലേക്കെടുക്കുകയാണ് ആ ഉമ്മ. എന്നിട്ട് ആ ഉമ്മ എന്ത് ചെയ്തു എന്നറിയുമോ? ഫഅൽസഖതുഹു ബിബത്നിഹാ വഅർളഅതുഹു, ആ കുഞ്ഞിനെ തന്റെ വയറിനോട് അടുപ്പിച്ച് പിടിക്കുകയാണ്. ഉമ്മമാര് മുല കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര സ്നേഹലാളനയോടെ തന്റെ വയറ്റത്തേക്ക് അടുപ്പിച്ച് വച്ച് ലാളനയോടെയാണ് ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത്. കിടന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അത് മക്കളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. മുല കൊടുക്കുന്ന സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ലോകത്തെ അറിയപ്പെട്ട വലിയ മഹാനായ പണ്ഡിതനല്ലേ, ആലിമല്ലേ, ഇമാമല്ലേ, വലിയല്ലേ, സൂഫിയല്ലേ, എത്ര വലിയ മഹാനാണ് ആ ഇമാമുന ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഉമ്മ മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും വധുവില്ലാതെ ആ മകനിക്ക് ആ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അതേ മുലപ്പാല് കൊടുക്കുന്ന സമയങ്ങളിൽ ആ ഉമ്മ വലുവോടുകൂടെയാണ് മുലപ്പാല് കൊടുത്തത്. വലുതായിമാക്കിയാലുള്ള ഗുണങ്ങളെ ഞാൻ മുമ്പ് നിങ്ങളോട് വാല് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. മുല കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ വലുവെടുത്ത് നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുത്താൽ സുബ്ഹാനല്ലാഹ്, ആ മക്കൾ നല്ല മക്കളാകും കേട്ടോ. നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാകോ, നല്ല ഹാഫിളിങ്ങളാകോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയില്ലേ ഇമാമുന ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു? സാധാരണ എല്ലാവരും ഖുർആൻ മനപ്പാഠമാക്കും പോലെയാണോ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ മനപ്പാഠമാക്കിയത്? അല്ല അല്ല, അവിടുത്തെ മനപ്പാഠം അത് വലിയ മനപ്പാഠമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നറിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് സൂറത്തുൽ ഫാത്തിഹ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ആദ്യം മുതലേ വലല്ലാലീൻ എന്നതുവരെ, ആദ്യം മുതൽ അവസാനം വരെ മണിമണിയായി ഓതാൻ നമുക്ക് കഴിയുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ ടാസ്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? സൂറത്തുൽ ഫാത്തിഹ പെട്ടെന്ന് സമയമൊന്നും കൂടാതെ, കൂടുതൽ സമയം കളയാതെ അവസാനം മുതൽ ആദ്യം വരെ ഒന്ന് തിരിച്ചു ഓതാൻ കഴിയുമോ? കഴിയോ? ആർക്കാണ് സാധിക്കുക? കുറച്ച് സമയമൊക്കെ എടുത്താൽ നമുക്ക് കഴിയും അല്ലേ? കുറച്ച് സമയമൊക്കെ എടുത്ത് ഒന്ന് നോക്കി വെച്ചിട്ട് എവിടുന്നാ തുടങ്ങേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, അവിടുന്നാണോ? അല്ല, സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. എന്റെ പറന്താ എന്താണ്? മാലിക് യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീം,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ, ബോധി ഒപ്പിച്ചു അല്ലേ? യഥാർത്ഥത്തിൽ നമുക്കത് സാധ്യമല്ല. ഫാത്തിഹന്റെ വിഷയമാണ് പറഞ്ഞത്, എല്ലാ ദിവസവും ഓതുന്ന ഫാത്തിഹ. യഥാർത്ഥത്തിൽ ഇമാം ഇദ്രീസു ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖുർആൻ അവസാനം മുതലേ ആദ്യം വരെ ഒരു പുള്ളി വെള്ളി വ്യത്യാസമില്ലാതെ, ഒരു ആയത്ത് പോലും തെറ്റാതെ, അവസാനത്തായത്ത് മുതല് മണി മണി മണിയായി സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തായത്ത് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുവരെ ഒരു കുറവുമില്ലാതെ ഓതാൻ കഴിവുള്ള മഹാനാണ് ഇമാമുന ഇദ്രീസു ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണോ, ഓ മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് ഉണ്ടായതാണ്? മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മ നല്ല ശ്രദ്ധയോടെ മുലപ്പാല് കൊടുത്തു. വലുവെടുത്തുകൊണ്ടാണ് മുലപ്പാല് കൊടുത്തത്. മുലപ്പാല് കൊടുക്കുമ്പോ കൽബിന്റെ ഉള്ളില് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഒരു ഭാഗത്ത് മൊബൈൽ നോക്കിയിട്ട്, ഒരു ഭാഗത്ത് സീരിയൽ കാണുകയാണ്, സിനിമ കാണുകയാണ്, വൃത്തികേടുകൾ കാണുകയാണ്, ഏതോ അന്യ പുരുഷന്മാരോട് സംസാരിക്കുകയാണ്, എന്നിട്ട് മുലപ്പാല് കൊടുക്കുകയാണ്. ഈ മക്കളെങ്ങനെ നന്നാവാനാണ്? ഒരിക്കലും നന്നാവൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണോ. ഞാനിപ്പോൾ അതിലേക്ക് വിശാലമായി കടന്നു പോകുന്നില്ല. മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ മക്കളെ വയറ്റിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് മുലപ്പാല് കൊടുത്താൽ ആ മക്കൾക്ക് വലിയ സ്നേഹമുണ്ടാകും. ഇനി വളർന്നു വരുന്ന ഒരു സമൂഹം നമ്മുടെ മക്കൾക്ക് ഉമ്മമാരോട് സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണോ എന്ന് നമ്മൾ പേടിക്കുകയാണ്. ഇനി അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ഈ യുദ്ധരംഗത്ത് അതേ പിടിച്ചു വച്ച ഒരുപാട് മക്കളുടെ ഇടയിലേക്ക് ആ ഉമ്മ അതാ വരികയാണ്. ആ ഉമ്മ വന്നിട്ട് ആ കുഞ്ഞിനെ തെരഞ്ഞു പിടിച്ചിട്ട് ആ കുഞ്ഞിനെ വയലിലോട് അടുപ്പിച്ച് വച്ചിട്ട് ആ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖാല ലനാ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതറൗന ഹാദിഹി ത്വാരിഹത്തൻ വലദഹ ഫിന്നാർ. ഓ സ്വഹാബത്തെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദിച്ചോളു നബിയെ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആ പിഞ്ചു കുഞ്ഞിനെ ആ ഉമ്മ അതേ സ്വഹാബ തീയിലേക്ക് ഇടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ കുഞ്ഞിനെ പിടിച്ചിട്ട് ആ ഉമ്മ ആ കുഞ്ഞിനെ തീയിലേക്ക് ഇട്ട് കളയുമോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ഒരിക്കലും ഇടൂല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഹിയ തഖ്ദീറു വലാ അല്ല തത്റഹു ഫഖാല അർഹമോ ബിഇബാദിഹി മിൻ ആദിഹി ബിവലദിഹാ. എന്തുകൊണ്ടാണ്
ആ കുഞ്ഞിനെ ആ ഉമ്മത്തിയിലിടൂല എന്ന് നിങ്ങൾ പറഞ്ഞത് ആ കാരുണ്യത്തിന്റെ കാരണം എന്താണെന്നറിയുമോ? ഓ സ്വഹാബ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് അല്ല കൊടുത്ത കാരുണ്യമാണ്. സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ കാരുണ്യമില്ലാത്ത കൽബ് മരവിച്ചു പോയ ഒരുപാട് സ്ത്രീകളെയും ഒരുപാട് സഹോദരന്മാരെയും പുരുഷന്മാരെയും നമ്മൾ കാണാറുണ്ട്. മക്കളെ അടിക്കുന്നവരില്ലേ, മക്കളെ കൊന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, അവരുടെ കൽബ് മരവിച്ചു പോയവരാണ്. അവർക്ക് ഒരു ലവലേശം പോലും അവരുടെ കൽബിൽ കാരുണ്യമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരുണ്യം മരവിച്ചവരായി അല്ലാഹുവേ നീ ഞങ്ങളെ ഒരിക്കലും ആക്കി തീർക്കല്ലേ അല്ലാ. വിശാലമായ കാരുണ്യത്തിന്റെ കൽബ് അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹു. നമ്മൾ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹു. അവന്റെ കാരുണ്യം ധാരാളമായി അല്ലാഹു നമ്മളിലേക്ക് വർഷിപ്പിച്ചു തരട്ടെ. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയൂല. അതിന് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ? ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് അതേ മുഅ്മിനീങ്ങളെ കാരുണ്യം ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനെ അനുസരിക്കലാണ്, ഹബീബായ തങ്ങളെ അനുസരിക്കലാണ്. എങ്കിൽ ലഅല്ലക്കും തുർഹമോൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി അല്ലാഹുവിനെ അനുസരിക്കലാണ്, ഹബീബായ തങ്ങളെ അനുസരിക്കലാണ്. അല്ലാഹുവിനെ അനുസരിച്ചാൽ മാത്രം പോരാ, അല്ലാഹുവിനെ പറയുമ്പോഴല്ല ഹബീബായ തങ്ങളെയും പറയണോ? അപ്പോൾ മാത്രമേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ എത്ര അക്ഷരമാണ്? 12 അക്ഷരങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അക്ഷരങ്ങളാണ്? 12 അക്ഷരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാ 12 അക്ഷരങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 12 അക്ഷരങ്ങളാണെന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ പുള്ളിയിടേണ്ട ഒരു അക്ഷരവും ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാ അതിലും പുള്ളിയിടേണ്ട ഒരു അക്ഷരവും ഇല്ല. ഇത്ര വലിയ ബന്ധമാണ് അല്ലാഹുവും അവന്റെ റസൂലും ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇന്നലെ എന്നോട് ചോദിച്ചു, ഉസ്താദേ അല്ലാഹുവിനെ നീ എന്ന് വിളിക്കുന്നു, അതേസമയത്ത് ഉമ്മാനെ നീ എന്ന് വിളിക്കുന്നത് അദബുകേടാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ നീ എന്ന് വിളിക്കുന്നു, അതേസമയത്ത് ഉമ്മാനെ നീ എന്ന് വിളിക്കാൻ പാടില്ല. എന്താ അതിന്റെ പിന്നിലുള്ള കാരണം? അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ് അവന്റെ ഏകത്വത്തെയാണ് നമ്മൾ ഏറ്റവും ശക്തിപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പറയുമ്പോ നമ്മൾ നമ്മുടെ
ചൂണ്ടുവരലിനെ ഒന്ന് ശക്തമാക്കലേ, ആ ചൂണ്ടുവരലൊന്ന് നിവർത്തി പിടിക്കലേ. പ്രത്യേകം പുണ്യമാണ് എന്ന്, സുന്നത്താണ് എന്ന് മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹു ഏകനെയാണ്, ആ റബ്ബിന്റെ ഏകത്വത്തെയാണ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്. അവിടെയാണ് നമുക്ക് വലിയ ശക്തി വരേണ്ടത്. അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഏകത്വത്തെ, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ് എന്നതിന് ശക്തി വരണമെങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾ എന്ന് അഭിസംബോധനം ചെയ്യുമ്പോൾ അതിൽ ആ ഏകത്വത്തിന് ഒരു കുറവ് വന്നു പോകുമോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഏകത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന് അല്ലാഹു ഒരുവനാണ് എന്നതിന് ബലം നൽകുന്നതിന് നീ എന്ന് അഭിസംബോധനം ചെയ്യല് അല്ലാഹുവിന്റെ വിഷയത്തിൽ വലിയ ബഹുമാനമാണ്. നീ തരണം അല്ലാ, നീ കാക്കണേ റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതേ സമയത്ത് ഉമ്മയുടെ വിഷയത്തിലേക്ക് വരുമ്പോ ഉമ്മയെ നീ എന്ന് വിളിക്കുക അതൊരു അദബുകേടാണ്. കാരണം എന്താണ്? ഉമ്മയെ ബഹുമാനിക്കണോ? ആ ബഹുമാനത്തിന്റെ വാചകം അത് നിങ്ങൾ എന്നാണ്. നീ എന്ന് വിളിക്കൽ അത് ബഹുമാനത്തിന്റെ വാചകമല്ല. അത് ഉമ്മയിലേക്കും അതുപോലെ തന്നെ ഉസ്താദുമാരിലേക്കും. ഒരാൾ ഉസ്താദിനോട് പോയി പറയണേ നീ പോടാ, അല്ലെങ്കിൽ നീ വാ എന്നൊരു ഉസ്താദിനോട് പോയി പറയാൻ പറ്റുമോ? ചിലർ പറയാ ഉമ്മാനെ നീ എന്ന് വിളിക്കാം, ഉസ്താദിനെ നീ എന്ന് വിളിക്കാൻ പറ്റൂല, ബാപ്പയെ നീ എന്ന് വിളിക്കാം, അതേ സമയത്ത് ഉമ്മയെ നീ എന്ന് വിളിക്കാൻ പറ്റൂല, വിളിക്കാം. അതെന്ത് പരിപാടിയാ? ഉപ്പയെ നീ എന്ന് വിളിച്ചൂടാ, ഉമ്മയെ നീ എന്ന് വിളിക്കാം, അങ്ങനെയുണ്ടോ? അങ്ങനില്ല. ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾ എന്ന് മാത്രമേ അഭിസംബോധനം ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണോ? നല്ല നല്ല പേരുകളുണ്ട്, ഉമ്മ അതൊക്കെ കളഞ്ഞിട്ട് ചില ആളുകൾ മമ്മി ഡാഡി. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരിക്കലും ഉമ്മയെ മമ്മി ഡാഡി എന്നൊന്നല്ല വിളിക്കേണ്ടത്, അത് നമ്മളെ സംസ്കാരമല്ല. അതൊക്കെ പാശ്ചാത്യ ലോകത്തുള്ള ജൂതന്മാരുടെ സംസ്കാരങ്ങളാണ്, ഒരു മുഅ്മിനിന്റെ സംസ്കാരമല്ല. ഉമ്മയെ നല്ല രൂപത്തിൽ ഉമ്മീ ഉമ്മാ, അതിനേക്കാളും നല്ല പേര് വേറെ എന്താണുള്ളത്? ഉപ്പയേ ബാപ്പാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വയസ്സിന് മൂത്ത ഒരാളോട് നീ എന്ന് അഭിസംബോധനം ചെയ്യാൻ പാടില്ല. ഹബീബായ തങ്ങളെ നീ എന്ന് വിളിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ കുൽ എന്ന് കാണാം. ആ കുൽ എന്ന് പറയുന്ന പദത്തിന് സാധാരണ അറബി ഡിക്ഷണറിയിൽ അതിന്റെ അർത്ഥം കുൽ, നീ പറയുക എന്നാണ്. അങ്ങനെയാണ് അതിന്റെ ശരിയായ അർത്ഥം, അങ്ങനെയാണ്. പക്ഷെ അല്ലാഹ് ആരോടാണ് കുൽ എന്ന് പറഞ്ഞത്? ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്, ഹബീബായ തങ്ങളോടാണ്. അല്ലാഹ് കുൽ ഹുവല്ലാഹു അഹദ്, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് അല്ലാഹ് പറഞ്ഞത് ഹബീബായ തങ്ങളോടാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഹബീബായ തങ്ങളെ നീ എന്ന് വിളിക്കാം. പക്ഷേ ചില ബിദഅത്തിന്റെ കക്ഷികളെ അവരുടെ ഖുർആനിന്റെ പരിഭാഷകളിൽ അതിന്റെ അർത്ഥം എഴുതി വെച്ചത് കാണുന്നു. കുൽ, നീ പറയുക, മുഅ്മിനീങ്ങളെ നമ്മളങ്ങനെ അർത്ഥം വെച്ച് പോകരുത്. ഹബീബായ തങ്ങളെ നീ എന്ന് വിളിക്കല് അദബ് കേടാണ് കേട്ടോ. നിങ്ങളെന്ന് വിളിക്കണേ,
നബിയേ നിങ്ങൾ പറയുക, യാ റസൂലല്ലാഹ്, ഒരു ആഷിഖിന്റെ വാചകം അങ്ങനെയാണ്, ഒരു ആഷിഖിന്റെ വർത്തമാനം അങ്ങനെയാണ്, ഒരു മുഅ്മിനിന്റെ വാചകം അങ്ങനെയാണ്. ഒരിക്കലും അതേ ആ നമ്മളെ ഹബീബായ തങ്ങളെ, ഹബീബായ തങ്ങളെ, ഉമ്മയെ, ഉപ്പയെ, ഉസ്താദുമാരെ, ജ്യേഷ്ഠന്മാരെ, ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങളെ, ഒരിക്കലും നീ എന്ന് വിളിക്കാൻ പാടില്ല. അത് ബഹുമാനത്തിന് കുറവാണ്, അത് ആദരവിന് കുറവാണ്. അതേ സമയത്ത് റബ്ബിന്റെ വിഷയത്തിലേക്ക് വരുമ്പോ അല്ലാഹു ഏകനാണ്, ആ ഏകത്വത്തെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്, അതിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് ഏകത്വത്തെ നമ്മൾ പിടിച്ച് അത് ആ ഏകത്വത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വാചകം അത് നീ എന്ന് പറയലാണ്. സാന്ദർഭികമായി അങ്ങനെയൊരു സംശയം ഒരു സഹോദരിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോ അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം. അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പറയട്ടെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ, ഒന്നാമത്തെ വിഷയം അല്ലാഹുവിന് അനുസരിക്കലാണ്. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, ഹബീബായ തങ്ങളെ അനുസരിക്കണോ, ഹബീബായ തങ്ങൾ പറഞ്ഞത് കേൾക്കണോ, ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കണോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനിന്റെ കൽബിൽ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ വലിയ സന്തോഷമുണ്ടാകും. എന്നാൽ ആ സന്തോഷത്തിൽ മതിമറക്കാൻ പാടില്ല. നരകത്തെ കുറിച്ച് പറയുമ്പോ വലിയ പേടിയുണ്ടാകും. അതുപോലെ നരകത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്. നരകത്തെ പറഞ്ഞ് മാത്രം പേടിപ്പെടുത്തുകയല്ല, അതേസമയത്ത് സ്വർഗമുണ്ട് എന്ന് പറയുകയാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കാനാണ് കേട്ടോ. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വിഷയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ അടയാളപ്പെടുത്തുകയാണ്. ഇതുപോലെ അല്ലാഹുവിനെയും ഹബീബായ തങ്ങളെയും ഉദാഹരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഉദാഹരിക്കാൻ പറ്റുകയില്ല. കാരണം എന്തേ? സുബ്ഹാനല്ലാഹ്, സ്വർഗവും നരകവും അല്ലല്ലോ, മറിച്ച് അഷ്റഫുൽ ഖൽഖായ ആരംഭ പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളെ പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ പറയുമ്പോ ഹബീബായ തങ്ങളെ പറയുകയാണ്. ഹബീബായ തങ്ങളെ പറയുമ്പോ അല്ലാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാം അല്ലാഹുവും അവന്റെ ഹബീബായ തങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ അക്ഷരങ്ങൾ 12 അക്ഷരങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് അതും 12 അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളിൽ പുള്ളിയുള്ള അക്ഷരങ്ങളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പുള്ളിയുള്ള ഒരു അക്ഷരവും ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതെടുത്തു നോക്കിയാൽ അതിലും പുള്ളിയുള്ള അക്ഷരങ്ങളില്ല. എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഹബീബായ തങ്ങളുടെ പേര് പോലും നിശ്ചയിച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ,
ഹബീബായ തങ്ങളെ അനുസരിക്കണേ. അല്ലാഹുവിനെ അനുസരിച്ചാൽ, ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ടാൽ റബ്ബിന്റെ കാരുണ്യം ലഭിക്കും, ഒരു സംശയവുമില്ല. അല്ലാഹു തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കണോ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണേ, നിസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുത്ത് വീടണേ, മുത്തായ തങ്ങളെ അനുസരിക്കണേ. ഹബീബായ തങ്ങളെ അനുസരിക്കാതെ ഒരാൾക്കും കരുണ ലഭിക്കൂല. സുബ്ഹാനല്ലാ, എത്രയെത്ര ഹദീസുകളുണ്ട്, എത്രയെത്ര പാഠങ്ങളുണ്ട്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ സമുദായം എന്താണ്, അവരെ കുറിച്ച് ഹബീബായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതെന്താണ്? സുബ്ഹാനല്ലാഹ്, അവരെന്നിൽ പെട്ടവനല്ല. ഹബീബായ തങ്ങൾ പറയാണ്, അവരെന്നിൽ പെട്ടവനല്ല, ഒരുപാട് വിഭാഗം അവരിലുണ്ട്. ഞാനതിലേക്ക് കൂടുതൽ വിശദീകരിച്ച് കടക്കുന്നില്ല. അല്ലാഹു എന്നിൽ പെട്ടവനല്ല. ഹബീബായ തങ്ങള് വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണോ, ഹബീബായ തങ്ങളിൽ പെട്ടവരല്ല എന്ന് ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഗൗരവം എന്താണ്? ഇൻഷാല്ലാ ഒരു ദിവസത്തെ വിഷയം നമുക്കത് തന്നെയാണ്. എന്നിൽ പെട്ടവനല്ല ഹബീബായ തങ്ങള്, ആരെക്കുറിച്ചെങ്കിലും എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിന് അല്ലാഹുവിന്റെ മഹ്ശറ ലോകത്തെത്തുമ്പോ അവന്റെ കാരുണ്യം ലഭിക്കുകയില്ല. വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഭൗതികമായ ലോകത്ത് നിന്ന് ഒരു പക്ഷേ അല്ലാഹു നമുക്ക് കരുണ തന്നു എന്ന് വരാം, തന്നില്ല എന്ന് വരാം. പക്ഷെ ആഖിറത്തിലെ 99 കാരുണ്യവും വിതരണം ചെയ്യുമ്പോ ആ കാരുണ്യം നമുക്ക് ലഭിച്ചില്ലെങ്കിലോ, നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അന്ന് ആ കാരുണ്യം ലഭിക്കണം. ആ കാരുണ്യം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. പക്ഷേ അവിടെ എത്തിയിട്ട് ആ കാരുണ്യം, ഈ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഹബീബായ തങ്ങൾക്ക് ആരാണോ മാറ് കാണിക്കുന്നത്, എതിര് കാണിക്കുന്നത്, ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതം നയിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഇൻഷാ അല്ലാ ആ ഒരു വിഭാഗത്തെ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം നമ്മുടെ മുന്നിൽ കൂടുതലില്ല, എന്നാലും പറയട്ടെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ, അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണോ, അല്ലാഹുവിനനുസരിക്കൽ തന്നെ വഴി. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനനുസരിക്കണോ. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും ഭൗതികമായ ലോകത്ത് ചെറിയ വിഷമങ്ങളൊക്കെ ഒരു പക്ഷേ സംഭവിച്ചു എന്ന് വരാം കേട്ടോ. ഇത് ശാശ്വതമായ ലോകമല്ല. അല്ലാന്റെ 99 കാരുണ്യം അത് വിതരണം ചെയ്യുന്ന ഒരു മഷറയുണ്ട്, അവിടത്തേക്കാണ് നമ്മൾ കാരുണ്യം ചോദിക്കുന്നത്. ഭൗതികമായ ലോകത്ത് റബ്ബിന്റെ കാരുണ്യം വേണം, അത് വേറെ വിഷയം. പക്ഷെ അതൊരു പക്ഷെ അല്ലാഹു കൊടുത്തു എന്ന് വരാം, ചിലർക്ക് കൊടുത്തില്ല എന്ന് വരാം. എല്ലാവർക്കും ഭൗതികമായ ലോകത്ത് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചു എന്ന് വരൂല. ഒരു പക്ഷേ അല്ലാഹുവിനനുസരിക്കാത്തവർക്കാവാം അല്ലാഹു ഭൗതികമായ ലോകത്ത് വലിയ പറുദീസങ്ങളും കൊട്ടാരങ്ങളും സൗകര്യങ്ങളും ആനന്ദങ്ങളും സന്തോഷങ്ങളും എല്ലാം നൽകുന്നത്. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഖിറത്തിലെ ജീവിതമാണ് ഏറ്റവും വലുത്. അവിടെയാണ് റബ്ബിന്റെ കാരുണ്യം, 99 കാരുണ്യം വിതരണം ചെയ്യുമ്പോ ആ കാരുണ്യം ലഭിക്കണോ. അതിനൊന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കലാണ്, ഹബീബായ തങ്ങളെ അനുസരിക്കലാണ്. എന്നിട്ടോ
നിസ്കാരം നിലനിർത്തണേ. നിസ്കരിക്കണം നല്ല പറഞ്ഞു. നിസ്കാരം നിലനിർത്തണം. തോന്നുമ്പോ സൊല്ലിയാകാൻ പാടില്ല. റമദാനിൽ മാത്രം ഒരു നിസ്കാരം ഞാൻ വേണ്ട എന്നല്ല പറയണത്. റമദാനിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം. നിസ്കാരത്തിൽ പള്ളിയിലേക്ക് വരണം. ഇനി ആരെങ്കിലും പള്ളിയിലേക്ക് വരുന്നത് കണ്ടാൽ ഓ റമദാനായിപ്പോ അയാൾ നന്നായി എന്ന് പറഞ്ഞ് അവരെ കളിയാക്കാനും പോകേണ്ടതില്ല. റമദാനിൽ സ്വാഭാവികമായും മനുഷ്യന്റെ കൽബ് നന്നാകും. പക്ഷേ നിസ്കാരം നിലനിർത്തുന്നവരാകണം. ഏത് സൽക്കാരത്തിന്റെ പേരിലായാലും ഏത് കല്യാണത്തിന്റെ പേരിലായാലും എന്തിന്റെ വിഷയത്തിലായാലും ഒരു ഭക്ത നിസ്കാരം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനെ നിസ്കാരം നഷ്ടപ്പെടുത്താത്തവരായി നമ്മൾ മാറിയാൽ ആഖിറത്തിലെത്തുമ്പോ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെ സകാത്ത് കൊടുത്തു വിടണേ. സകാത്ത് കൊടുക്കണോ? റമദാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്ന പ്രത്യേകമായി അങ്ങനെ തിരഞ്ഞെടുക്കുന്ന മാസമാണ്. അങ്ങനെ റമദാനിൽ നിന്ന് പ്രത്യേകമായിട്ടില്ല. സക്കാത്തിന്റെ അവധി എത്തിയാൽ സക്കാത്ത് കൊടുത്തു വീടണോ? സുബ്ഹാനല്ലാഹ്, വിശാലമായി പഠിക്കേണ്ട ഒരുപാട് ബാബുകൾ അതിലുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. ചിലര് മനസ്സിലാക്കിയത് വീട്ടിൽ എത്ര സ്വർണമുണ്ടെങ്കിലും അതിനെല്ലാം സക്കാത്ത് കൊടുക്കണം എന്നാണ്. അങ്ങനെയില്ല. ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഒരാൾക്ക് ധരിക്കുന്ന, ഒരാൾ വീടുകളിൽ ധരിക്കാൻ വേണ്ടി എടുത്തുവച്ച സ്വർണ്ണാഭരണങ്ങൾ, ആഭരണമായി ധരിക്കുന്ന സ്വർണം, അതെത്രയാണ് ഉസ്താദേ? അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടുണ്ടാകും. ഒരുപാട് ആളുകള് 50 പവന്, 25 പവന്, 30 പവന് ഇങ്ങനെയൊക്കെ പവനുകള് ആഭരണമായി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേ സമയത്ത് സ്വർണമായി അത് ലോക്കറുകളിലോ മറ്റോ ഒരു സ്വത്തായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള ആളുകൾ ആ സ്വർണത്തിന്റെ 2.5% ഒരു വർഷം തികയുമ്പോ അത് പാവങ്ങളുടെ മുതലാണ്. അവർക്ക് നിർബന്ധമായും കൊടുത്തു വീടണോ? 100,000 കഴിഞ്ഞ വർഷം നിങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾ ആ 100,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ റമദാനിൽ എടുത്തു വച്ച പൈസയാണ്. ഈ റമദാനാകുമ്പോ ആ 100,000 ഭദ്രമായി നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എങ്കിലേ അതിന്റെ 2.5%, 2,500 രൂപ അത് പാവങ്ങളുടെ സമ്പത്താണ്, മുതലാണ്. അത് നിങ്ങളുടെ മുതലല്ല, നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. അത് നിങ്ങൾ ഭക്ഷിക്കൽ ഹറാമാണ്. അത് നിങ്ങളുടെ മക്കളെ കൊണ്ട് ഭക്ഷിപ്പിക്കൽ ഹറാമാണ്. വലിയ ഗൗരവത്തോടുകൂടെ ആലോചിക്കണേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഅത്തീഉർ റസൂൽ, നിങ്ങളെ ഹബീബായ തങ്ങൾക്ക് വഴിപ്പെടണേ. ലഅല്ലകും തുർഹമൂൻ. അതുകൊണ്ടാണ് മഹാന്മാര് വിശദീകരിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൗതികമായ ലോകത്ത് ഇറക്കിയ ഒരു കാരുണ്യത്തിന്റെ 99 കാരുണ്യവും അല്ലാഹ് വിതരണം ചെയ്തത് ആർക്കാണെന്നറിയുമോ? ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അടുക്കലുള്ള 100 കാരുണ്യം അതിലൊന്ന് അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കി. 99 കാരുണ്യവും അള്ളാഹുറത്തിൽ പിടിച്ചു വെച്ചു. അതേ ദുനിയാവിലേക്ക് ഇറക്കിയ ഒരു കാരുണ്യം അതിനെ 100 ഭാഗിച്ചു. അതിന്റെ 99 കാരുണ്യവും അള്ളാഹു അബീബായ തങ്ങൾക്ക് നൽകി. അതിൽ ബാക്കി വരുന്ന ഒരു കാരുണ്യമാണ് അള്ളാഹ് എനിക്ക് നൽകിയത്, നിങ്ങൾക്ക് നൽകിയത്, പക്ഷികൾക്ക് നൽകിയത്, മൃഗങ്ങൾക്ക് നൽകിയത്, സർവ്വ
സർവജീവിജാലങ്ങൾക്കും നൽകിയതെങ്കിൽ ആ കാരുണ്യം നമുക്ക് ലഭിക്കണോ? നമ്മളെ വഴിപ്പെടണം ആരംഭ പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കണോ, മഹബത്ത് വെക്കണോ, സ്നേഹിക്കണോ, ആ ഹുബ്ബിലായി ജീവിക്കണോ? അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹുവിനെ പേടി വേണോ? ഈ റമദാനിന്റെ ഏറ്റവും വലിയ പരമമായ ആനന്ദം എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ്. അല്ലാ ഞാൻ റബ്ബിനാണ് നോമ്പെടുക്കുന്നത്, ആരെയും കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരുടെയും മുന്നിൽ നല്ലവനാവാനല്ല, ആരുടെ മുന്നിലും ഞാനൊരു നോമ്പുകാരനാണെന്ന് അറിയിക്കാനല്ല. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലാഹുവിൻ്റെ വലിയ കൃപ അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ആ ചിന്തയിലായി നമ്മൾ നോമ്പ് നോക്കണേ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ കബൂലാക്കണേ. അല്ലാ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇന്ന് തുടങ്ങാൻ അല്പം സമയം വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെയും നമ്മുടെ ക്ലാസ് കൃത്യം ഒരു മണിക്ക് തന്നെയാണ് ആരംഭിക്കുക. പ്രിയമുള്ളവരെ, സമീപ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമെല്ലാം കോവിഡ് എന്ന മഹാമാരി അതിശക്തമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഉണ്ടാവുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാ നീ ഞങ്ങൾക്ക് കാവലാകണേ. അല്ലാ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അതേ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള 10 കാരണങ്ങളിൽ ഒന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അത് അല്ലാഹുവിനെ അനുസരിക്കലാണ്, ഹബീബായ തങ്ങളെ വഴിപ്പെടലാണ്. രണ്ടാമത്തെ കാര്യവും പറഞ്ഞ് ഇന്നത്തെ പ്രഭാഷണം ഞാൻ നിർത്തുകയാണ്. അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ലാ യഖഉദു ഖൗമൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല ഇല്ല ഹഫത്തുഹുൽ മലായിക വഗശിയതുഹുൽ റഹ്മ വനസലത്ത് അലൈഹിം സകീന വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. രണ്ടാമത്തെ വിഭാഗം അവരാരാണെന്നറിയുമോ? അല്ലാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണോ? ലാ യഖഉദു ഖൗമൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല ഇല്ല ഹഫത്തുഹുൽ മലായിക. അതേ മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ അനുസ്മരിക്കണോ? ദിക്ര ചൊല്ലണോ? ഹദ്ദാദ് റാതീബിൽ പങ്കെടുക്കണോ? അസ്മാഉൽ ഹുസ്നയിൽ പങ്കെടുക്കണോ? ദിക്റുകൾ ചൊല്ലണോ? അങ്ങനെ ഹബീബായ തങ്ങളെ അനുസ്മരിക്കണോ? അല്ലാഹുവിനെ അനുസ്മരിക്കണോ? സ്വലാത്ത് ചൊല്ലണേ, അല്ലാഹുവിനെ അനുസ്മരിക്കണോ? പറയട്ടെ. ലാ യഖഉദു ഖൗമൻ യദ്കുറൂനല്ലാഹ അസ്സ വജല്ല ഇല്ല ഹഫത്തുഹുൽ മലായിക. അതേ ഹദ്ദാദ് റാതീബ് ചൊല്ലാൻ, അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ, നമ്മൾ സമയം ചെലവഴിച്ചാൽ, അതിന് വേണ്ടി നേരം ചെലവഴിച്ചാൽ, ദിക്ര ചൊല്ലാൻ വേണ്ടി നമ്മളിരുന്നാൽ അല്ലാഹുവിൻ്റെ മലക്കുകളെ നമ്മളെ പൊതിയുമേ, അവർ നമുക്ക് കാവലാകുമേ, അവരുടെ സഹായം നമുക്ക് ലഭിക്കുമേ. ഇല്ല ഹഫത്തുഹുൽ മലായിക. എന്തേ മദനിയത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നത്, വലിയ റായത്ത് കിട്ടുന്നത്, വലിയ സന്തോഷം കിട്ടുന്നത്. ഉസ്താദേ 3 വയസ്സായി എൻ്റെ പൊന്നുമോള് നടക്കുന്നില്ല, വലിയ വിഷമത്തിലാണ്,
വലിയ പ്രയാസത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ കന്യാനയിൽ പരിപാടി നടക്കുമ്പോ ആ കുഞ്ഞുമോളയുമായി ആ സദസ്സിലേക്ക് അവര് വന്നിരുന്നു. അതെ, എന്റെ മകള് നടക്കുന്നില്ല. ഇന്നവരെനിക്കൊരു വീഡിയോ അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോള് നടക്കുകയാണ് സന്തോഷമായി. ഹദ്ദാദ് റാതീബ് ചൊല്ലുമ്പോ, ദിക്റ് ചൊല്ലുമ്പോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ പൊതിയുകയാണ്, നമുക്ക് കാവലാവുകയാണ്, നമുക്ക് രക്ഷയാവുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ, അതിനുള്ള ഏറ്റവും നല്ല വഴി അല്ലാഹുവിനെ ഓർക്കലാണ്, ദിക്റ് ചൊല്ലലാണ്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആ മലക്കുകൾ നിങ്ങളെ പൊതിയുമേ. ഹബീബായ തങ്ങൾ പറയുകയാണ്, വനസലത്തെ അലൈഹി മുസ്സക്കീന, നല്ല മനസ്സമാധാനം ലഭിക്കോ, നല്ല റാഹത്ത് കിട്ടോ, നല്ല സന്തോഷം കിട്ടോ. ഹദ്ദാദ് റാതീബിൽ പങ്കെടുത്തിട്ട്, അസ്മാഉൽ ഹുസ്നയിൽ പങ്കെടുത്തിട്ട് മനസ്സിന് സമാധാനം ലഭിക്കാത്ത ഒരാളുമില്ല. കാരണം എന്തേ, ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങളെ ഒന്നിച്ച് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുമ്പോ അല്ലാഹുവിന്റെ വലിയ കാരുണ്യം, അല്ലാഹുവിന്റെ മലക്കുകൾ മുഖേന നമ്മളിലേക്ക് ഇറങ്ങുകയാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഹബീബായ തങ്ങൾ പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസ്മരിച്ചാൽ, ദിക്റ് ചൊല്ലിയാൽ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ, ഹദ്ദാദ് ചൊല്ലിയാൽ, നിങ്ങളുടെ പേരുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ള ആളുകളോട് അഥവാ മലക്കുകളോട് പറയുമേ. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? എല്ലാവരും ശ്രദ്ധിക്കണോ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഏറ്റവും നല്ല രണ്ടാമത്തെ വഴി അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലലാണ്. സദാ സമയവും അല്ലാഹുവിനെ സ്മരിക്കണോ, അല്ലാഹുവിനെ പേടി വേണോ, അല്ലാഹു കൽബിലേക്ക് വരണോ, റബ്ബിനെ ചിന്തിക്കാനുള്ള മനസ്സ് വേണോ. അടിച്ചുപൊളിയുടെ ലോകമല്ല, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹുവിനെ അനുസ്മരിക്കുന്ന കൽബുണ്ടായാൽ വലിയ കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് തരും. ഹബീബായ തങ്ങളാണ് നമ്മളോടത് പറഞ്ഞത്. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചിന്തിക്കണോ, ആ റബ്ബിന്റെ കാരുണ്യം ലഭിക്കാനുള്ള വഴി എല്ലാ ദിവസവും രാത്രി ഹദ്ദാദ് നടക്കുമ്പോ ആ ഹദ്ദാദ് ചൊല്ലാതെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. ദിക്റ് ചൊല്ലാതെ കിടന്നുറങ്ങരുത്. രാത്രി കിടന്നുറങ്ങുമ്പോ ദിക്റ് ചൊല്ലി കിടന്നുറങ്ങണോ? വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോ ദിക്റ് ചൊല്ലി യാത്രയിൽ പോകണോ? അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദിക്റ് ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഏത് സമയത്തോ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണോ, അപകടത്തിൽ പെടാതിരിക്കണോ. ഏത് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി ദിക്റ് ചൊല്ലലാണ്. വാഹനത്തിൽ കയറുമ്പോ ദിക്റ് ചൊല്ലി വാഹനത്തിൽ കയറണോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദിക്റ് ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങണോ? ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെടുമ്പോ ദിക്റ് ചൊല്ലി ആ വിഷയത്തിലേക്ക് ഏർപ്പെടണോ? അതുപോലെ അങ്ങനെ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള വഴികള്, ബാത്റൂമിലേക്ക് കയറുമ്പോ ഷൈത്താന്റെ ഷറിൽ നിന്ന് കാവല് കിട്ടണോ? ആ ദിക്റ് ചൊല്ലി ആ ബാത്റൂമിലേക്ക് കയറണോ? ഷൈത്താനിന്റെ കുടീരങ്ങളല്ലേ അതൊക്കെ. അതുപോലെ അങ്ങാടികളിലേക്ക് കടക്കുമ്പോ, ഒരു ടൗണിലേക്ക് പോകുമ്പോ
അവിടെയുള്ള ബാക്ടീരിയകള്, അവിടെയുള്ള കൊറോണ വൈറസുകള് അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ അങ്ങാടികളിലേക്ക് പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകളുണ്ട്. ആ ദിക്കറുകൾ ചൊല്ലിയിട്ടാവണം അങ്ങാടിയിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ എവിടെ ഏത് സ്ഥലത്തേക്ക് നമ്മൾ കടക്കുമ്പോഴും ദിക്കറു ചൊല്ലി നമ്മൾ കടന്നാൽ, അല്ലാതെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ സിനിമ ഗാനവും കേട്ടുകൊണ്ടല്ല യാത്ര പോകേണ്ടത്. അവസാനമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എന്താണോ അതാണ് മരണത്തിൻ്റെ അവസാന സമയവും നമ്മുടെ ചുണ്ടിലേക്ക് വരുക. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ കേട്ടുകൊണ്ട് യാത്ര പോകണോ, അതേ മദ് കേട്ടുകൊണ്ട് യാത്ര പോകണോ, ദിക്കറുകൾ കേട്ടുകൊണ്ട് ചൊല്ലിക്കൊണ്ട് യാത്ര പോകണേ? നിങ്ങളറിയോ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തൊരു ചെറുപ്പക്കാരൻ അതേ മംഗലാപുരം എയർപോർട്ടിൽ തൻ്റെ കൂട്ടുകാരെ ഗൾഫിലേക്ക് യാത്രയാക്കുന്നതിന് വേണ്ടി യാത്രയാക്കാൻ കൊണ്ടുപോവുകയാണ്. മംഗലാപുരം എയർപോർട്ടിൽ അവരെ യാത്രയാക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആ ചെറുപ്പക്കാരൻ്റെ സ്വിഫ്റ്റ് വാനത്തിൽ ആ ചെറുപ്പക്കാരൻ കേട്ടുകൊണ്ട് വന്നത് നല്ല ഡി ജെ ഗാനങ്ങളാണ്, നല്ല തോന്നിവാസത്തിൻ്റെ പാട്ടുകളാണ്, അടിച്ചുപൊളിയുടെ ഗാനങ്ങളാണ്. നല്ല ശബ്ദത്തിൽ ആ കാറിൻ്റെ അകത്തളങ്ങൾ നല്ല അതേ വലിയ പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിൽ ആ പാട്ടും കേട്ട് വന്ന ചെറുപ്പക്കാരൻ കാസർഗോഡ് മൊഗ്രാലിൻ്റെ സമീപമെത്തിയപ്പോ ഒരു ആക്സിഡൻറ്റിൽ പെടുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ കാറിലേക്ക് വന്നിട്ട് വലിയ ഒരു വാഹനം ഇടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഡ്രൈവർ സീറ്റിങ്ങിലിരുന്ന് ആ ചെറുപ്പക്കാരൻ ആ ഹിന്ദി സിനിമ സോങ് ആ ഡി ജെ ഗാനം അത് ആസ്വദിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റൂഹ് പിരിയുമ്പോ അവൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അവൻ്റെ ചുണ്ടുകളതാ അനങ്ങുന്നുവത്രേ, അവൻ്റെ ചുണ്ടുകൾ അനങ്ങുകയാണ്. ഈ കാറിലൂടെ യാത്ര ചെയ്തു വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ ചുണ്ട് അനങ്ങുന്ന വിഷയം കണ്ടപ്പോ രംഗം കണ്ടപ്പോ കൂട്ടുകാരെന്ത് ചെയ്തു, വന്നവരെന്ത് ചെയ്തു, ഇവരെന്താണ് ഈ അവസാന സമയത്ത് പറയുന്നത്? സ്റ്റാരിങ്ങിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് മരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആ ചെറുപ്പക്കാരൻ. അപ്പോഴും അവൻ്റെ ചുണ്ട് അനങ്ങുന്നുണ്ട്. ചെവിയെടുത്തിട്ട് ആ ചുണ്ടിൻ്റെ സമീപത്തേക്ക് വെച്ച് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ യാത്രക്കിടയിൽ അവൻ കേട്ട ആ വൃത്തി കേട്ട പാട്ടിൻ്റെ രംഗങ്ങളാണ്. അതവൻ്റെ ചുണ്ടിൽ നിന്ന് പോയിട്ടില്ല. അവൻ അവസാനമായി കേട്ടതെന്താണോ അതവൻ്റെ മരണസമയത്തും അവൻ്റെ നാവിൻ്റെ തുമ്പത്ത് കടന്നു വരികയാണ്. നല്ല മലയാള സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണോ, ഹിന്ദി സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണോ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? അല്ലാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കൂല. നല്ല ബുറുദ കേട്ടുകൊണ്ട് യാത്ര ചെയ്തോ, നല്ല മദഹ് ഗാനങ്ങൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്തോ, ഒരുപാട് നല്ല നല്ല മാദീയങ്ങളായ ആളുകൾ പാടിയ പാട്ടുകളുണ്ട്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്, അത് യാത്രയിൽ നമുക്ക് കേൾക്കാം. അതേ മുബഷിറ് എന്ന് പറഞ്ഞ്, അതേ മുബഷിറ് പെരുന്താറ്റിരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലൊന്ന് കൊടുത്താൽ ഷൈഖുന മടവൂർ സി എം വലിയുള്ളായുടെ നല്ല മദഹുകൾ, അതുപോലെ തന്നെ അതുപോലെ മുഅ്മിനീങ്ങളെ
ഹബീബായ ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല മധുഗീതങ്ങൾ കേൾക്കാം. ത്വഹാത്തങ്ങൾ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല മധുഗീതങ്ങൾ കേൾക്കാം. നമ്മുടെ ബുറുദകളും യൂട്യൂബിലുണ്ട്, അതെല്ലാം ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ യാത്രക്കിടയിൽ അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. നല്ല വരികളാണ്, നല്ല അർത്ഥമുള്ള വരികള്. മുബശ്ശിർ പെരുന്താറ്റിരിയുടെ വരികൾ പലപ്പോഴും ഞാൻ യാത്രകളിൽ ധാരാളം ആസ്വദിച്ച് കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വരികൾ നിങ്ങൾക്ക് കേൾക്കാം, നല്ല അർത്ഥമുള്ള വരികളാണ്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാ, എത്ര നല്ല വരികളാണല്ലേ. അതെല്ലാം നമുക്ക് ആ വരികളിൽ നമുക്ക് കേൾക്കാൻ കഴിയോ? നല്ല നല്ല വരികളുണ്ട്, ആ വരികൾ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ യാത്രയിൽ അതെല്ലാം പാടേണ്ടത്, നമ്മൾ കേട്ട് യാത്ര ചെയ്യേണ്ടത്. അതിലേക്കൊന്നോ ഇപ്പോൾ കൂടുതൽ കടന്നു പോകുന്നില്ല, ഞാൻ എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ കാന്തപുരത്തെ ഒരുപാട് സഹോദരിമാർ നമ്മുടെ പരിപാടി കേൾക്കാൻ ഇവിടെ മദ്രസയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ റബ്ബേ. പറയുന്നത് അങ്ങനെ യാത്രക്കിടയിൽ നമ്മൾ നല്ലതല്ലാത്ത ഒന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കേട്ടാൽ, അങ്ങനെ നമ്മൾ യാത്ര ചെയ്താൽ, അങ്ങനെ അല്ലാഹുവിന്റെ ദിക്ര ചൊല്ലി നമ്മൾ യാത്ര ചെയ്താൽ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അപകടത്തിലേക്ക് പെടുന്ന ഘട്ടമുണ്ടായാൽ ആ ദിക്റിന്റെ കാരണം കൊണ്ട് എത്രയെത്ര ആളുകളാണ് സുബ്ഹാനല്ലദീ സഖറ ലന ഹാദാ വമാ കുന്ന ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആയത്തുൽ കുർസി ഓതിയിട്ട് യാത്ര തുടങ്ങിയാൽ വലിയ കാവലാണ്, ഒരു അപകടത്തിലും പെടൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ വലിയ അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം, ആ യാത്രക്കിടെ തുടക്കത്തിൽ ഞാൻ ദിക്ര ചൊല്ലിയിരുന്നു, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. കാരുണ്യം ലഭിക്കാനുള്ള 10 കാര്യങ്ങളിൽ 2 കാര്യം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വിശദീകരിച്ചത്. ഇൻഷാല്ലാ നാളെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പറയണം. ബാക്കി 8 കാര്യങ്ങളും ഇൻഷാല്ലാ നമുക്ക് നാളെ വിശദീകരിക്കണം. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ ക്ലാസ് ഉച്ചക്കാണ് എന്ന് അറിയാത്ത കുറെ ആളുകളുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും 2 ചാനലുകളിലായി, മദനീയത്തിൻ്റെ ചാനലിലും സി മീഡിയ ചാനലിലുമായി ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ പരിപാടി വീക്ഷിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരോടും പറയണം, ദുഹ്ർ നിസ്കാരം കഴിഞ്ഞുള്ള ആ സമയം ഇൻഷാല്ലാ 3 വരെ നമുക്ക് നമ്മുടെ പരിപാടി നടത്തണം. അതിനപ്പുറത്തേക്ക് നീട്ടാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരുപാട് തിരക്കുകൾ ഉണ്ടാകും, വീടുകളിലെ പണികളുണ്ടാകും. വീടുകളിലെ പണികൾ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീടുകളിൽ മദനീയം കേൾക്കാം. ഒരു സൗണ്ട് ബോക്സ് വാങ്ങിച്ചാൽ ഒന്നുകൂടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാല്ലാ എല്ലാവരും ചൊല്ലണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ,
അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക എല്ലാവരും റബ്ബിനോട് ചോദിക്കണം അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ 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 اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا അർഹമർ റാഹിമീൻ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കണേ അല്ലാ ശൈഖുന ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹിയുടെ പേരിൽ ഇൻഷാല്ലാ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യണം വൈലാ ഹദ്രത്ത് ശൈഖിന വമലാദിന ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹി മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലരും വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ സന്തോഷങ്ങൾ നമ്മളെ പലരും അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, മദനീയത്തിൽ പങ്കെടുത്തിട്ട് നടക്കാത്ത കുട്ടി നടക്കാൻ തുടങ്ങിയ സന്തോഷവാർത്ത നമ്മൾ അറിയിച്ചവർ അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇന്നും ഒരാൾ വിളിച്ചു സ്നാതെ മക്കളുണ്ടായ സന്തോഷവാർത്ത അറിയിക്കുകയാണ് അൽഹംദുലില്ലാ. ഒരുപാട് ദിവസമായി ഉസ്താദിനെ വിളിക്കുന്നു, ഉസ്താദ് ഫോൺ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് ഉസ്താദ് എടുത്തത്, സന്തോഷം അറിയിക്കുകയാണ്. ഭാര്യ ഗർഭിണിയാണ്. ഉസ്താദ് നന്നായി ദുആ ചെയ്യണം. വേറൊരു സഹോദരി 35 വർഷമായി കല്യാതെ, 35 വയസ്സായി, ഒരുപാട് വർഷങ്ങളായി കല്യാണം ആലോചിക്കുന്നു, ഒരു കല്യാണവും റെഡിയായിട്ടില്ല. മദനീയത്തിൽ ആ നീയത്ത് വെച്ച് 2 മാസത്തോളമായി പങ്കെടുക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്നലെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഉസ്താദെ, എൻ്റെ സന്തോഷങ്ങൾ അറിയിച്ച് ആ സഹോദരി നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. രാത്രി 9:30 ഇൻഷാഅല്ലാ നമ്മുടെ മദനീയത്തിൻ്റെ ആത്മീയമായ മജ്ലിസ് നടക്കും. അസ്മാഉൽ ഹുസ്നയും അതുപോലെ തന്നെ ഹദ്ദാദ് റാതീബും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു വലിയ ഇജാബത്ത് നൽകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, മദനീയം കുടുംബങ്ങൾ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ. ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നോമ്പുകാരുടെ ദുആ അല്ലാഹു തട്ടിക്കളയൂല. ഇന്ന് അല്പം വൈകിയത്, തുടങ്ങാൻ അല്പം വൈകിയത് കൊണ്ടാണ് എന്നറിയിക്കുകയാണ് ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا
ومولانا محمد رحمان رحيم مايا രാജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നോമ്പുകാരായ നിലയിൽ നിങ്ങൾ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ് ഒരു നോമ്പുകാർക്ക് എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ, എന്തൊക്കെ ഖൈറുകളുണ്ടോ, അല്ലാഹുവേ ആ ഖൈറുകള് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ, റാഹത്ത് നൽകണേ അല്ലാഹ്. നോമ്പുകാരായ നിലയിൽ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചത്, നിന്റെ പൊരുത്തം കിട്ടാനാണ്, നിന്റെ തൃപ്തി കിട്ടാനാണ്. വെറും പട്ടിണികളാക്കി മാറ്റാതെ ഞങ്ങളെ ശരീര അവയവങ്ങൾക്ക് മുഴുവനും നോമ്പ് നോക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഖൈറ് ചൊരിയണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ ഹായിബാക്കി മടക്കല്ലേ അല്ലാഹ്, നിന്റെ കാരുണ്യത്തെ കൊണ്ട് ഞങ്ങളെ നീ പൊതിയണേ റഹ്മാനേ, നിന്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാഹ്, നിന്റെ ഗളബിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കല്ല റബ്ബേ. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഖൈറ് ചൊരിയണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, അന്തസ് നൽകണേ അല്ലാ. ഈ മദനീയം കുടുംബങ്ങൾക്ക് നീ ഖൈറ് ചൊരിയണേ റഹ്മാനെ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ അവരുടെ വീടുകളിൽ നമ്മുടെ മദനീയ പരിപാടി കേൾക്കുന്ന ഏതൊക്കെ വീടുകളുണ്ടോ ആ വീടുകളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, അന്തസ് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റബ്ബേ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, വിഷമത്തിലാക്കല്ലേ അല്ലാ, പ്രയാസത്തിലാക്കല്ലേ അല്ലാ. റബ്ബേ കടമുള്ളവരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയുള്ളവർ, അല്ലാ അത് വീട്ടാതെ മരിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് നീ നൽകല്ല അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനേ, വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനേ, സർവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ വലിയ രോഗികളാണ്, ആജിലായ ശമനം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ, ഞങ്ങളെ നോമ്പ് നോമ്പായി സ്വീകരിക്കണേ അല്ലാ. ഗൈബത്ത് പറയുന്ന നാവാക്കല്ലേ അല്ലാ, ഫസാദ് പറയുന്ന നാവാക്കല്ലേ അല്ലാ, അസൂയ വെക്കുന്ന കൽവാക്കല്ലേ അല്ലാ. അല്ലാഹുവേ സർവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ സംസാര ശേഷിയില്ലാത്തവര്, നടക്കാൻ കഴിയാത്തവര്, കണ്ണുകാണാത്തവര്, കിടത്തത്തിലായവര്, ടെൻഷനുള്ളവര്, അല്ലാഹുവേ ക്യാൻസർ, ട്യൂമർ, കോവിഡ്, അല്ലാ ഡയാലിസ് ചെയ്യുന്നവര്, അല്ലാഹുവേ തലവേദന, ഊരവേദന, നടുവേദന, മുട്ടുവേദന, കാലുവേദന, അല്ലാ ശരീരവേദന, അങ്ങനെ തുടങ്ങി പല നിലക്കുള്ള കൊളസ്ട്രോള്, പ്രഷർ, ഷുഗർ തുടങ്ങി ഏതൊക്കെ രോഗങ്ങളെ കൊണ്ട് ആരൊക്കെ വിഷമിക്കുന്നുവോ ആജിലായ ശമനം നീ നൽകണേ അല്ലാ. അല്ലാ
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ, റഹ്മാനെ സ്വീകരിക്കണേ. അല്ലാ എല്ലാവരുടെയും ഈ മദനീയത്തിൽ ലൈവായി പങ്കെടുക്കുന്ന കാന്തപുരത്തെ ഒരുപാട് സഹോദരിമാര് സഹോദരന്മാർ, അതുപോലെ തന്നെ റബ്ബേ ഒരുപാട് മദനീയം കുടുംബങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിലിരുന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന മദനീയത്തിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. റബ്ബിന്റെ തൗഫീഖിനാലെ നാളെ 1 മണിക്ക് നമുക്ക് ഉച്ചക്കത്തെ ക്ലാസ് നടത്തണം. രാത്രി 9:30 മണിക്ക് നമ്മുടെ മദനീയത്തിൻ്റെ ആത്മീയമായ മജ്ലിസ് നമുക്ക് നടത്തണം. അല്ലാ തൗഫീഖ് നൽകണേ റഹ്മാനേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് ഇന്നത്തെ ബാക്കി വിഷയം നമുക്ക് നാളെ സംസാരിക്കണം. ഒരുപാട് പ്രധാനപ്പെട്ട തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കണം. ഇൻഷാഅല്ലാഹ് നിസ്കാരത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.